ഇപ്പോ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നത്. സോ ആദ്യം നേരത്തെ ചോദിക്കുന്നതായിരുന്നു, അപ്പൊ അതിന് ആദ്യമേ ഒരു സോറി എന്റെ ഭാഗത്തു നിന്നും ഞാൻ ആദ്യമേ പറയുന്നു. ഡോക്ടർ റോബിൻ അവാർഡ് മേടിച്ചതിന്റെ ഭാഗമായി എന്താണ് ഇപ്പൊ ഈ ഒരു മൊമെന്റിൽ ഷെയർ ചെയ്യാനുള്ളത്, എന്താണ്? എല്ലാവരും നമസ്കാരം. സോ അപ്പം കാലിക്കറ്റ് ഹൈലൈറ്റ് ബോർഡില് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ആദ്യത്തെ പ്രാവശ്യം 2022 വന്നത്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന് ശേഷം ഇത്രയും ക്രൗഡിന് ഞാൻ ഫേസ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. സത്യം പറഞ്ഞാൽ എന്താ പറയാ, എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കാണാറുണ്ട്. പിന്നെ പോപ്പുലർ ഫേസ് ഓഫ് ദി ഇയർ അവാർഡ് 2024 കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ, ഒരുപാട് ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റി. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഞാൻ അത്യാവശ്യം സോഷ്യൽ മീഡിയ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിൽ എല്ലാവരും ഭയങ്കര ടാലന്റഡ് ആണ്. എന്താ പറയുക, സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന് മുന്നേ തന്നെ അധികം ആൾക്കാർക്ക് അറിയത്തില്ല. ബിഗ് ബോസിന് ശേഷമാണ് പലർക്കും അറിയാത്തത്. നിങ്ങളുടെയൊക്കെ ഹാർഡ് വർക്കും നിങ്ങളുടെയൊക്കെ ഡെഡിക്കേഷനും കാരണം നിങ്ങൾക്ക് ഈ അവാർഡ് കിട്ടിയതിൽ എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്. ആൻഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷനിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിന് ഗുണകരമാകട്ടെ. ആൻഡ് കേരള ഇൻഫ്ലുവൻസേഴ്സ് അവാർഡ് 2024 പോപ്പുലർ ഫേസ് ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷപ്പെടുന്നു. ആൻഡ് ഒരു കാര്യം, എനിക്ക് സത്യം പറയാം, ബിഗ് ബോസിന് ശേഷം എന്റെ ഫെയിം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഫോൾട്ട് എന്റെ ഭാഗത്തു നിന്ന് പറ്റിയിട്ടുണ്ട്. അതെല്ലാം ശരിയാക്കി ഒരു ബെറ്റർ പേഴ്സൺ, നല്ലൊരു മനുഷ്യനാവാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവരെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് ബോബി സർ, ഇത്ര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആളിനെ ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് സാറിന്റെ കയ്യിൽ നിന്ന് ഈ അവാർഡ് വാങ്ങാൻ പറ്റിയതും ഒരുപാട് സന്തോഷം. താങ്ക് യു. Thank you, ഡോക്ടർ റോബിൻ.